നമസ്കാരം. ഇന്ത്യയെ വിഘടിപ്പിച്ച് ഖലിസ്ഥാൻ എന്നൊരു പുതിയ രാഷ്ട്രം സ്ഥാപിക്കാം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് രാജ്യത്തിന് പുറത്ത്, പ്രത്യേകിച്ചും കാനഡയിലും അമേരിക്കയിലുമൊക്കെ താമസിച്ചുകൊണ്ട് ഖലിസ്ഥാൻ ഭീകരവാദികൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഖലിസ്ഥാൻ ഭീകരവാദം ഇന്ത്യയിൽ ഒരു കാലത്ത് സജീവമായിരുന്നു. എന്നാൽ ആ ഭീകരവാദം ഇന്ത്യയിൽ അവസാനിച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ ഖലിസ്ഥാൻ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല. പക്ഷേ വിദേശത്ത്, കാനഡയിലും അമേരിക്കയിലുമൊക്കെ ഒരു സംഘം ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ ഇന്ത്യക്കെതിരെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇതിൽ നിരവധി സംഘടനകളുണ്ട്. സിഖ് ഫോർ ജസ്റ്റിസ് എന്ന ഒരു നിരോധിത സംഘടനയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ സിഖ് ഫോർ ജസ്റ്റിസിൻ്റെ തലവൻ ഗുർപത്വൻ സിംഗ് പന്നൂനാണ് ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ, ഭീകര പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്. ഈ പന്നൂൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് നവംബർ മാസം 1-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനങ്ങളിൽ ആരും യാത്ര ചെയ്യരുത്, അങ്ങനെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആ വിമാനങ്ങളിൽ ആക്രമണം നടത്താനുള്ള പദ്ധതി ഞങ്ങൾക്കുണ്ട് എന്നൊക്കെയാണ് പുതിയ ഭീഷണിയുമായി ഗുർപത്വൻ സിംഗ് പന്നൂൻ വന്നിട്ടുള്ളത്. പന്നൂൻ്റെ ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരത്തെയും വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്തായാലും ഭീഷണിയെക്കുറിച്ചൊന്നും, ഒരു ഭീഷണിയെയും അത്ര ലാഘവത്തോടെ കാണുന്നില്ല എന്ന് ഇന്ത്യൻ സർക്കാരും ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഗുർപത്വൻ സിംഗ് പന്നൂൻ്റെ ഭീഷണികളൊന്നും നടപ്പിലായിട്ടില്ല എന്ന കാര്യം നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോൾ അമേരിക്കയിലാണ് ഈ പന്നൂൻ താമസിക്കുന്നത്. ന്യൂയോർക്കിലുള്ള വസതിയിൽ താമസിക്കുമ്പോഴാണ് പന്നൂനെതിരെ വധശ്രമം നടന്നത് എന്ന് അമേരിക്ക പറയുന്നുണ്ട്. ഇപ്പോൾ പന്നൂനോട് ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് മിണ്ടാതിരിക്കാൻ അമേരിക്ക ഉപദേശം നൽകിയിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഒരു ഉപദേശം നൽകാനുള്ള കാരണമുണ്ട്. അതായത്, അമേരിക്ക ഇന്ത്യക്കാരനായ ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ വിട്ടുകിട്ടണമെന്നൊക്കെയാണ് ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുന്നത്. അതായത്, ഗുർപത്വൻ സിംഗ് പന്നൂനെ വധിക്കാനായി ശ്രമിച്ചു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായ വികാഷ് യാദവ് എന്ന് അമേരിക്ക ഇപ്പോൾ അമേരിക്കയുടെ നീതിന്യായ വകുപ്പ് പറയുന്നുണ്ട്. കൊലപാതക ശ്രമം, ഗൂഢാലോചന, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ അദ്ദേഹത്തിന് മേൽ ഈ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ വികാസ് യാദവിന് മേൽ ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പറയുന്ന അമേരിക്കയുടെ അഭിപ്രായത്തിൽ വികാസ് യാദവ് എന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ ഉദ്യോഗസ്ഥനാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗമായ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. സുരക്ഷയിലും അതുപോലെ തന്നെ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ ചുമതലയുള്ള സീനിയർ ഫീൽഡ് ഓഫീസറാണ് ഈ വികാസ് യാദവ്. നേരത്തെ CRPFൻ്റെ അസിസ്റ്റന്റ് കമാൻഡൻ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന് മറ്റ് പരിശീലനങ്ങൾ, അതായത് കൗണ്ടർ ഇൻ്റലിജൻസിലും അതുപോലെ തന്നെ യുദ്ധവിമാനം പറത്തുന്നതിലും പാരാഷൂട്ടിങ്ങിലുമൊക്കെ ഇദ്ദേഹത്തിന് പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനാണ് വികാസ് യാദവ് എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ അഭിപ്രായത്തിൽ ഇയാൾ ഇന്ത്യൻ സർക്കാരിൽ ജോലി ചെയ്തിരുന്നതാണ്, എന്നാൽ അദ്ദേഹം വിരമിച്ചിരുന്നു. വികാസ് യാദവിൻ്റെ ബന്ധുക്കളും പറയുന്നത് അതുതന്നെയാണ്. CRPFൽ ജോലി ചെയ്തിരുന്നു, അദ്ദേഹം വിരമിച്ചു, ഇപ്പോഴെവിടെയാണെന്ന് അറിയില്ല എന്നൊക്കെയാണ് ഇന്ത്യയും വികാസ് യാദവിൻ്റെ ബന്ധുക്കളും എല്ലാം പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സാമാന്യ ബുദ്ധിക്ക് അദ്ദേഹം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻ്റ് തന്നെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അമേരിക്ക ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പണ്ട് CIA മറ്റുമൊക്കെ ചെയ്തിരുന്നതാണ്. രാജ്യത്തിനെതിരായ നീക്കങ്ങൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഏത് ഭാഗത്തുമായിക്കോട്ടെ, അത്തരം നീക്കങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തി ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു കഴിവ് ഇത്തരത്തിൽ CIA ഒക്കെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അമേരിക്കൻ മണ്ണിൽ അവർ ഇത്തരത്തിനൊരു കൊലപാതകത്തിന് പദ്ധതി ഇട്ടു എന്നത് അമേരിക്കയെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട്. അതായത്, ഗുർപത്വൻ സിംഗ് പന്നൂനെ വധിക്കാനായി 2023 മെയ് മാസത്തിലാണ് വികാസ് യാദവ് പദ്ധതിയിട്ടത്. അതിനുവേണ്ടി നിഖിൽ ഗുപ്ത എന്നൊരാൾ വഴി വാടക കൊലയാളികളെ ഏൽപ്പിച്ചുവെന്നും പ്രതിഫലമായി $1,00,000 നൽകാമെന്ന് സമ്മതിച്ചുവെന്നും ഇതിൽ $15,000 പണമായി നൽകി എന്നുമാണ് അമേരിക്കയുടെ നീതിന്യായ വകുപ്പ് പറയുന്നത്. അതായത്, പ്രധാനമന്ത്രിയുടെ സന്ദർശനം 2023 ജൂണിൽ അമേരിക്കയിൽ നടന്നിരുന്നു. ആ സമയത്ത് കൊലപാതകം നടത്തരുത് എന്ന നിർദ്ദേശവും വികാസ് യാദവ് നൽകിയിരുന്നു എന്നുമാണ് ഇപ്പോൾ അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു വികാസ് യാദവ് അല്ല, ഇത്തരത്തിൽ എന്തിനും വേണ്ടി വേണ്ടിയുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള ഏജൻറ്റുമാർ, റോ ഏജൻറ്റുമാർ ലോകമെമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം,
ഇത്തരം പ്രവർത്തനങ്ങൾ നല്ലതല്ല എന്ന് ഇപ്പോൾ സിഖ് ഫോർ ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി എന്നും വാർത്ത വരുന്നുണ്ട്. എന്തായാലും ഇതിൽ സ്ഥിരീകരണമൊന്നുമില്ല. എന്തായാലും അമേരിക്ക ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ പ്രവർത്തനങ്ങളിൽ വലിയ മതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ അമേരിക്കയെ ഞെട്ടിച്ചു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ മുന്നറിയിപ്പ് വാർത്തയെ അവഗണിക്കാനും കഴിയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Powered by Jyothis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 904825599. Jyothis Building Promoters Private Limited, Thiruvananthapuram.